Hello friends, welcome back to our channel. Chinese kitchen de innathe recipe ennu parayunnathu nalloru mandi rice inde recipe aanu ṭo. Ede nammada arabic chicken kooda tandooriyude kooda okke kazhikkan pattuna oru tasty aayittulla oru mandi rice inde recipe aanu. Idu nammada vegetarians ne use cheyyanna chathile nammala chicken stock onnum upayogichittilla. Valare eluppathile tasty aayittane namukku porathunnu vaangunna adhe style enne namukku undaki edukkam. Chicken de recipe njan adile kaanikkunnilla, video kore lengthy aavunnu. Appo chicken vareyum rice vareyana. Appo innu rice inde recipe maatrame nammal upload cheyyunnullu. Chicken de vareru video le nammal upload cheyam. Appo namukku recipe thine venda ingredients endokkiyan nokkam. Valare tasty aanu ṭo, endayile ellaru onnu try cheythu nokkanam. Appo namukku ingredients like pogam. Appo nammada mandi rice undakkanayittu njane 2 glass ari aanu ṭo edukkunnathu. Long rice aanu edukkunnathu. Ningal edu brand use cheyyanenchu ningalku adu edukkam kando. Indile 2 glass long rice edukkana. Jeeragashala ari edukkarathu ṭo nammal mandi rice undakkumbo. ഇതില് 2 ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതായത് ആ കഞ്ഞിയുടെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. ആ വൈറ്റ് കളർ ഫുള്ള് പോയിട്ട് വെള്ളം നന്നായിട്ട് തെളിയണം. അതുവരെ കൈവച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. വാഷ് ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പൊ ഇത് 10 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് ആദ്യം വാഷ് ചെയ്തെടുത്ത് 10 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പൊ അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഒന്ന് കുതിർന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാത്രത്തിൽ, നമ്മൾ ശരിക്കും ബിരിയാണിക്കൊക്കെ ഡബിൾ വെള്ളമാണല്ലോ എടുക്കുക, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുക. പക്ഷെ ഇതിനത് ആവശ്യമില്ല, ഞാൻ നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അരി ഊറ്റിയെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ മന്തിയുടെ പാകം എന്ന് പറയുന്നത്. വേവിച്ച് വാർത്തെടുക്കുക അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുക ഒന്നല്ല ചെയ്യുന്നത്. നമ്മളൊരു മുക്കാൽ വേവിൽ കുതിർത്തിയ കാരണം കൊണ്ട് തന്നെ മുക്കാൽ വേവിൽ നമുക്കിത് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകട്ടോ. മന്തിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മുടെ റൈസിന്റെ കറക്റ്റ് വേവാണ് നമ്മുടെ മന്തിയുടെ വേവ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെള്ളം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറയുന്നത്, ഞാൻ പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു 5 എണ്ണം, അതുപോലെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. പിന്നെ ഈ പച്ചമുളക്, ഈ പച്ചമുളക് ഇപ്പോഴല്ല ആവശ്യം, നമുക്കൊരു 4 പച്ചമുളക് ആവശ്യമുണ്ട്. അത് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണും കേട്ടോ, അത് എന്തിനാന്നുള്ളത് നമുക്ക് അപ്പൊ കാണാം. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കനാരങ്ങയാണ് കേട്ടോ. മന്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉണക്കനാരങ്ങ. ഞാനും ഇത് പണ്ട് കുറെ കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ വാങ്ങുന്ന കടയിൽ ഇപ്പൊ ഇത് ലൂസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 30 രൂപയ്ക്ക് വാങ്ങിയതാണ്. നല്ലോണം ഉണ്ട്, ഒരു 10 എണ്ണം 12 എണ്ണം ഉണ്ട് 30 രൂപയ്ക്ക്. ഇപ്പൊ ഇത് ലൂസായിട്ട് തന്നെ ഇപ്പൊ കടകളിൽ വാങ്ങാൻ കിട്ടും. എല്ലാ കടകളിലും ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. മുമ്പ് ഇത് കിട്ടാതെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. അവനിലൊക്കെ വെച്ചിട്ട് അപ്പൊ ഇത് വാങ്ങി. ഇത് ഇട്ടാലേ നമ്മുടെ മന്തിയുടെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഉണ്ടാക്കുമ്പോഴും ഇത് അത്യാവശ്യമാണ്. അപ്പൊ ഇത് ഒരെണ്ണം നമ്മള് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് കഴുകിയിട്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മന്തിക്ക് വേണ്ടത്. കറക്റ്റ് സവാള ഇട്ടിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നുമല്ല. കറക്റ്റ് അറബിക് മന്തിയുടെ റെസിപ്പി എന്ന് പറയുന്നത് തന്നെയാണ്. ഞാൻ പല റെസിപ്പിയും പരീക്ഷിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് തോന്നിയതും ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ റൈസിന് വേണ്ട വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുതിർത്തി വെച്ച 10 മിനിറ്റ് കുതിർത്തി വെച്ച അരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കുതിർത്തി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ കുതിർത്തി വെച്ച മന്തിയുടെ ഒരു ശരിക്കും അറബിക് റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് കുതിർത്തി എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുതിർത്തി എടുത്തത്. പിന്നെ ഈ മന്തി എന്താ അറിയാം, നമ്മൾ ഇതിന്റെ ചിക്കന്റെ സ്റ്റോക്കോ ഒന്നും മാഗി ചിക്കൻ സ്റ്റോക്കോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ വെജിറ്റേറിയൻസിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് കേട്ടോ. അത് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് നമ്മുടെ അരി വേവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഊറ്റിയെടുക്കണം കറക്റ്റ് വേവിന്. എന്നുവെച്ചാൽ മന്തിയുടെ റൈസിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അതിന്റെ വേവാണ്. കറക്റ്റ് വേവിൽ കിട്ടിയാൽ തന്നെ മന്തിയുടെ അരി ശരിക്കും ഇങ്ങനെ വെതറി വെതറി കിടക്കണം. അരി കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. ഒരു 6 മിനിറ്റാണ് ഇതിന് നമുക്ക് വേണ്ടി വന്നത്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കാണ് പാകം. ഇനി ഇരുന്നൊന്ന് വേവുമല്ലോ. നമ്മുടെ ബിരിയാണി റൈസ് ഒക്കെ എപ്പോഴും നമ്മൾ എടുത്തു വെച്ചാലും ഒന്ന് ഇരുന്ന് വേവും കണ്ടോ.
ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. അത് ഊറ്റി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ദമ്മിടാട്ടോ. റൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് പച്ചമുളക് ഉണ്ടല്ലോ. പച്ചമുളക് ഇപ്പൊ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ മന്തിക്ക് വരുന്നത്. ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഉണക്ക നാരങ്ങയും ഇതിൽ വെച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്, അത് ഓപ്ഷനിലാണ്. നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, പക്ഷെ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്ന. ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൊടി വെള്ളം ചേർത്താൽ മതി. പിന്നെ ഞാൻ കളറിനായിട്ട് അധികം കേസറാണ് കേട്ടോ യൂസ് ചെയ്യാറ് എല്ലാത്തിലും. അത് നമ്മുടെ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ സാധാരണ ചിക്കൻ ബിരിയാണിക്കൊക്കെ ഓക്കെ, പക്ഷെ ഇതിൽ നമ്മൾ കേസർ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലേവർ ആകെ മാറിപ്പോവും. അപ്പൊ നമ്മുടെ ഫുഡ് കളറിന് പകരം നമുക്ക് അത് ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പക്ഷെ ഇതിൽ അറബിക് റൈസിലൊന്നും കേസർ നന്നായിരിക്കില്ല, ഫ്ലേവർ ആകെ മാറിപ്പോവും. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളൊരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലൊരു കരിയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. കരി നന്നായിട്ട് ചൂടാവാനായിട്ട് ഞാൻ കണലിൽ വെച്ചിട്ടുണ്ട്. നമ്മള് കരി കണലിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതില് ഒരു ഡ്രോപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ആ സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നന്നായിട്ട് പൊകഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറക്റ്റ് അറബിക് പെർഫെക്റ്റ് മന്തിയാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കും ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്ക് ചട്നിയും ചിക്കനും ഇല്ലെങ്കിലും ചട്നിയും മയണൈസും ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. അതിന്റെ ആ നമ്മുടെ കരിയുടെ എന്തൊക്കെ അതിൽ ഫ്ലേവറൊക്കെ വരാനും ആ പച്ചമുളകും നമ്മുടെ ഡ്രൈ ലൈമും എല്ലാം കൂടെ ശരിക്കാ കറക്റ്റ് പെർഫെക്റ്റ് മന്തിയുടെ ഇത് നമുക്ക് കിട്ടും. ഒരു 5 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. മന്തിയുടെ കൂടെ ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ് കേട്ടോ ഒന്ന് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റെസിപ്പി കുറെ നമ്മൾ ഗ്രില്ഡ് ചിക്കൻ്റെ ഇട്ടിട്ടുണ്ട്. ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ വ്യത്യാസമായുള്ള മസാലകളാണ് പലപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. ഞാൻ അറബിക് മസാലകൾ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെയായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മസാല എങ്ങനെയാ പരട്ടി വെക്കണേന്നൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഗ്രില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാഞ്ഞത്. ഇതന്നെ നമുക്ക് തവയിലും ചെയ്യാം കേട്ടോ. തവയിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ ഒരു റെസിപ്പി വേറൊരു ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബാൽക്കണിയിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്യണേ. കണ്ടോ, ഇപ്പൊ ഇവിടെയാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. മഴയുണ്ടെന്നുള്ളതിലാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. പക്ഷെ മഴയൊന്നും ഇല്ല ഇവിടെ. എൻ്റെതാ കുറച്ച് പുതിനയും ഇഞ്ചിയും ചീരയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലുണ്ട്. ഇതാണ് നല്ല ഗ്രീനറിയാണ് ഇവിടെ ബാക്ക് സൈഡ്. അപ്പൊ ഇതാ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള അറബിക് സ്റ്റൈലിലുള്ള മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. വെജിറ്റേറിയൻസിനും ഇത് ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മളതിൽ ചിക്കന്റെ സ്റ്റോക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ കൂടെ ഈ ചട്നി വളരെ ടേസ്റ്റ് ആണ്. ചട്നിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ചിക്കൻ ഗ്രിൽ ചെയ്തിട്ടാണ് വെക്കുന്നത്, അതിന്റെ റെസിപ്പി ഇട്ടിട്ടില്ല. നമുക്ക് നോൺ സ്റ്റിക് പാനിൽ ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഗ്രില്ല് ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വ്യത്യസ്തമായ റെഡി ടു റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൻ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.